ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉള്ള ഒരു ഡിഷാണ്. അത് നമ്മുടെ ഉലുവച്ചീരി ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു ഡ്രൈ ഡിഷാണ്. ഇത് ചപ്പാത്തിക്ക് ചോറിനൊക്കെ അടിപൊളിയായിട്ട് കോമ്പിനേഷനായിട്ട് പോണ ഒരു നല്ലൊരു ഡിഷാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്. ഉലുവച്ചീരയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നന്നായി പിടിക്കും. പിന്നെ ഞാൻ വെളുത്തുള്ളിയൊക്കെ നന്നായി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കണ ഒരു ഡിഷാണ്. പിന്നെ ചെറിയൊരു കയ്പ്പ് അതിൻ്റെ ഉണ്ടാവും. അത് പോവാനുള്ള ടിപ്സൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് വേണം എല്ലാവരുടെയും. അപ്പം ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഉലുവട ഇലയാണ് കേട്ടോ, ഉലുവച്ചീര എന്നൊക്കെ പറയും. മേത്തി എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ നല്ല സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയൊക്കെ കിട്ടുന്നേ ഉള്ളൂ. പക്ഷേ ഇത് എൻ്റെ ഒരു സിസ്റ്റർ വരുമ്പോൾ കൊടുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇവിടെ എപ്പോഴും നമ്മുടെ പച്ചക്കറി കടയിലൊന്നും അവൈലബിൾ ആവില്ല. ഇത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് വെച്ചു. ഇങ്ങനെയാണ് ഉണ്ടാവുക, അറിയാത്തവർക്കാണ് കാണിക്കുന്നത്. ഇതങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ നല്ല മൂത്ത ഭാഗം എടുക്കണ്ട. അപ്പം നല്ല ഭാഗം മാത്രം ഇതങ്ങനെ പിച്ചി പിച്ചിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം ഇതിന് ചെറിയൊരു കയപ്പുണ്ടാവും. അത് പോവാനുള്ള ടിപ്സൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം എടുത്തതാണ് ഇത്. അപ്പം ഇതുകൊണ്ട് ഒരുപാട് ഡിഷസ് നമുക്ക് ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ ഇതൊക്കെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ട ഉലുവച്ചീര വെച്ചിട്ട് ബാക്കി ഞാൻ ഒന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സിപ്പ് ലോക്ക് കവറിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര വേണ്ടല്ലോ ഒരു റെസിപ്പിക്ക്. അപ്പോൾ വേണ്ട ഇത് മാത്രം ഇതിലേക്ക് വെക്കാം. ബാക്കി ഞാൻ ഇവിടെ ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇല മതി കേട്ടോ, ഈ ഇല മതി. ഇവിടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകണം. ഇനി ഇത് നമുക്ക് ഇതിൽ ഇതിൻ്റെ ഹാഫേ ഉള്ളൂ കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഇത് ബ്ലോക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അളിയാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ അതിൽ എയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എയർ കളയാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മുടെ സ്ട്രോ അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ പെന്നുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഒന്നല്ലെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കളയണ സ്ട്രോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോൾ പെൻ ആയാലും മതി കേട്ടോ. രണ്ട് പുറം ഒരു ഹോളുള്ള ഇതിൻ്റെ ഉള്ളിലത്തെ റീഫില്ലൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഞാനിങ്ങനെ ചെയ്യാതെ എന്നിട്ട് നമ്മുടെ എയർ നമ്മൾ എന്താ പറയുക ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് അതിൻ്റെ എയർ ഫുള്ള് ഇതാക്കിയിട്ട് ഇത് സീലാവും. അതിന് ശേഷം എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ അത് കുറേ ദിവസം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യണത്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ സിബ്ലോക്ക് കവറിൽ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ ഇത് സീൽ ചെയ്യുക. സിബ്ലോക്ക് കവർ തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് എയർ നേരെ നിൽക്കുള്ളൂ. എന്നിട്ട് ഈ പെന്നിന് കടക്കാനുള്ള അത്ര മാത്രം നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ അമർത്തി പിടിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് എയർ സക്ക് ചെയ്യുകയാണ് വേണ്ടത്, ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ ഇതിൽ എയർ നല്ല ടൈറ്റായിട്ട് അതിലുള്ള എയർ ഫുള്ള് പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ കുറേ ദിവസം പിന്നെ അത് ഫ്രീസറിൽ നമുക്ക് എന്ത് സാധനം അപ്പോൾ ഈ അവൈലബിൾ അല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതാ അങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് സൈഡിൽ നിന്ന് മെല്ലെ വലിച്ചിട്ട് നല്ല സീൽ ചെയ്യുക. അപ്പോൾ ഇതിൽ എയർ ഒട്ടും നിൽക്കില്ല, എയർ പാടില്ല. എയറോട് കൂടി ഇതായി കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകും. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഞാൻ പറഞ്ഞത് ഈ ഇലയ്ക്ക് ഒരു ചെറിയൊരു കയ്പ്പ് ഉണ്ടാവുന്ന, അപ്പോൾ അത് പോവാനുള്ള ടെക്നിക്കും ഉണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലോണം ഒരു 2 ടീസ്പൂൺ ഉപ്പിടാം. ഈ ഉപ്പ് വെള്ളത്തിലേക്ക് നമുക്കിത് മുക്കി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കയപ്പുള്ളത് പോയി കിട്ടും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് വേണ്ട 2 ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ക്യൂബ്സ് ആക്കിയിട്ട്, വല്ലാതെ വലിപ്പം വേണ്ട. അതാ ഈ വിധത്തിൽ 2 ഉരുളക്കിഴങ്ങ് ഞാൻ നോക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച മേത്തി ഉണ്ടല്ലോ, അതായത് ഉലുവച്ചീര, അത് നമ്മൾ ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് കഴുകി ഊറ്റി എടുക്കണം.
ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഉലുവച്ചീരയും കൂടി വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കണം. കറി പറഞ്ഞാൽ ഒഴിച്ചു കറിയല്ല കേട്ടോ, കുറച്ച് ഡ്രൈ ആണ്. ഇത് ചപ്പാത്തിക്ക് ചോറിനൊക്കെ പറ്റണ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവരൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ അധികവും ഈ തണുപ്പ് കാലത്താണ് അധികം ഇങ്ങനെ മേത്തി അല്ലെങ്കിൽ ഉലുവച്ചീര അധികം വരിക. അവർ കടുകെണ്ണയിലാണ് ഇത് അധികവും ഉണ്ടാക്കുക. എന്താച്ചാ കടുകെണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് ഭയങ്കര ഹീറ്റ് കൊടുക്കുന്ന ഒരു ഓയിലാണ്. അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. വെളിച്ചെണ്ണയെക്കാട്ടിലും കുറച്ചും കൂടിയും നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഒന്ന് ഓയിൽ, റിഫൈൻഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ബാക്കിയൊക്കെ ചെയ്തണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മേത്തി അല്ലെങ്കിൽ ഉലുവച്ചീര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഉലുവച്ചീര കിട്ടുമ്പോൾ അല്ലെങ്കിൽ മേത്തി കിട്ടുന്ന സമയത്തൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ ആദ്യം ഞാനൊരു 3 ടേബിൾ സ്പൂണ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂണ് ജീരകം. അവർ എപ്പോഴും തടുക്ക അധികം ജീരകമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ജീരകം നല്ലോണം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ജീരകം നന്നായി പൊട്ടി വരുന്ന സമയത്ത് എനിക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഇഞ്ചി ചിലവരിടും കേട്ടോ, പക്ഷെ ഞാൻ ഇടലില്ല. വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടുള്ള ഇതാണ് ചെയ്യൽ. ഇഞ്ചി ചതച്ചിടുന്നവർക്ക് ഇടാം, അരുചിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ വെളുത്തുള്ളി കുറച്ച് നല്ലോണം ഇടുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഗാർലിക്കിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഇത്. ഒന്ന് ചെറുതായി ചുവന്ന് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 സവാള കൊത്തി അരിഞ്ഞതും 1 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. നോക്കിട്ട് നോക്കാം. ചെറുതായി ഒന്ന് വളർന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 തക്കാളി കേട്ടോ, 2 മീഡിയം സൈസ് തക്കാളി ഇടാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒന്ന് വളർന്ന് വരാൻ. തക്കാളിയൊക്കെ ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് പച്ചമുളകും നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മതി. അപ്പോൾ നന്നായി വഴന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇടാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായി വഴറ്റി എടുക്കുക. അതിനുശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതടച്ചു വെച്ചിട്ട് അന്ന് ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് എടുക്കണം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. തുറന്നു നോക്കുന്നുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഓൾറെഡി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഉലുവച്ചീര, അതിടാം. ഇട്ടിട്ട് ഇത് പിന്നെ വേഗം വേവുമല്ലോ, അതാണ് ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടൊന്ന് വേവിച്ചത്. ഈയൊരു വെള്ളത്തിൻ്റെ അംശത്തിൽ തന്നെ ഇതൊന്ന് നന്നായി വളർന്നു വരട്ടെ. ഇലക്കറികൾ പൊതുവേ നല്ല ഹെൽത്തി ആണ്, ഉലുവച്ചീരയും കൂടി ആയ്യാ. നമ്മുടെ ഉലുവട ഇലി ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വഴന്നതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം കേട്ടോ. ഇത് ചിലവരിടും ചിലവരിടില്ല, ഞാനിടാറുണ്ട്.
ഇങ്ങനെ ഡെയിലി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്. നിലക്കടല, നിലക്കടല കുറച്ച് പൊടിച്ചതാണ്, ഒരു കാൽ കപ്പ്. അത് ഒന്ന് നന്നായി പൊടിക്കരുത്, തരിതരിപ്പായിട്ടാണ് പൊടിക്കേണ്ടത്. അതായത് ഒരു അര കപ്പ് ഞാൻ ഫുള്ളായിട്ട് ഇട്ടു കേട്ടോ. ഇത് ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും ആണ്, പിന്നെ നല്ലതും ആണല്ലോ അത് ദേഹത്തിന്. അപ്പം മല്ലിയിലയും കൂടി കൊത്തിയരിഞ്ഞത് ഇടുന്നുണ്ട്. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. അപ്പം എല്ലാവരും ഡിഷ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ. ഉലുവച്ചീരിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഈ കറി ചപ്പാത്തിക്ക് ചോറിനൊക്കെ മറ്റേ വെജിറ്റബിൾ പുലാവ് അതിനൊക്കെ സൈഡ് ഡിഷായിട്ട് പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇനി എളുപ്പത്തിലുള്ള വേറൊരു ഡിഷായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.